നക്ഷത്രങ്ങളില്ലാത്ത ആകാശം മത്സ്യങ്ങളില്ലാത്ത കടല് അതുപോലെ തന്നെ തിരകളില്ലാത്ത കടല് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും വൃക്ഷങ്ങളില്ലാത്ത കാട് അതുപോലെ സിംഹങ്ങളില്ലാത്ത ഗീർവനം തണുപ്പില്ലാത്ത മലമുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിലർ ചിലപ്പോൾ ചില ചില കാലത്ത് കേട്ടിട്ടുണ്ടാവും എന്നാലും ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കുഴിയാന പാർട്ടിയുണ്ട് അതിൻ്റെ നേതാവ് ആരാണെന്ന് നേതാവിന് പറഞ്ഞുകൂടാ അണികൾ എത്രയുണ്ടെന്ന് അണികൾക്ക് നേതാവിന് പറഞ്ഞുകൂടാ പിന്നെ തീവ്രവാദ സ്വഭാവമുള്ള എല്ലാവരും ആവശ്യത്തിന് ഒരുമിച്ച് വരുന്നത് കൊണ്ട് മുസ്ലിം ലീഗും ഐ യു എം എല്ലും പി ഡി പി അതുപോലെ തന്നെ എം എസ് എഫും അങ്ങനെ പി ഡി മറ്റേ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും എല്ലാം ഒരേ മരത്തിലെ വിവിധ ഇലകളാണ് എല്ലാം ഒരുമിച്ച് ചേരും ഒരൊറ്റ മരത്തിൽ എന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ വയോവൃദ്ധനായിട്ടുള്ള നേതാവ് ഇന്നലെ ഒരു വലിയ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് മുക്ത ഭാരതത്തിന് വേണ്ടി ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആർ എസ് എസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രധാനമന്ത്രി തനി ആർ എസ് എസ് ആരനാണ് പ്രസിഡന്റ് ആർ എസ് എസ് ആരനാണ് വൈസ് പ്രസിഡന്റ് ആർ എസ് എസ് ആരനാണ് ലോക്സഭാ സ്പീക്കർ ആർ എസ് എസ് ആരനാണ് ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ ഡി എ ഉള്ളതിൽ ഇരുന്നൂറ്റി അൻപത് പേരും ആർ എസ് എസ് ആരാണ് പത്ത് പതിനഞ്ച് ഗവർണർമാർ ആർ എസ് എസ് ആരാണ് പിന്നെ പത്ത് പന്ത്രണ്ടോളം മുഖ്യമന്ത്രിമാർ ആർ എസ് എസ് ആരാണ് അങ്ങനെ ആർ എസ് എസ് ആരുടെ പൂരം ഭാരതത്തിൽ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി കാര് പറയുന്ന മാതിരി ഐ യു എം എൽ എ നേതാവ് അങ്ങ് പ്രഖ്യാപിച്ചു ആർ എസ് എസ് മുക്ത ഭാരതം അതെങ്ങനെയാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവുമായി ചേർന്ന് ആർ എസ് എസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അപ്പം ശരിക്ക് ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവന്റെ തലയ്ക്കകത്ത് താമസിക്കുന്നത് എന്താണ് എന്നുള്ളത് പലർക്കും സംശയം തോന്നുമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കത്തിയെക്കുറിച്ചും ആ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞ് എവിടെയോ നടന്നതിനെക്കുറിച്ചും ഇവിടെ ഹിന്ദുക്കളെ കൊന്നതിനെക്കുറിച്ചും ഇപ്പോഴും പോർവിളി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും അങ്ങ് കേന്ദ്രം ഭരിക്കുന്നവരോടുള്ള ദേഷ്യം തീർക്കുന്നത് കേരളത്തിലെ ഹിന്ദുക്കളോട് എന്തുകൊണ്ടാന്ന് ചോദിച്ചാലും ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഒരു ഒറ്റ ഉത്തരേ ഉള്ളൂ ദൈവം തിന്നിരിക്കുന്ന അവയവം വരെ ഒന്നോ ബൈ മൂന്ന് ഭാഗം മുറിച്ചു കളഞ്ഞ് നടക്കുന്നത് ഇത്രയും അധികം തലക്കകത്ത് ഒന്നും ഇല്ല ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ള നേതാക്കന്മാർ വിളിച്ചു പോകുന്ന വിഡിത്തരങ്ങൾക്കനുസരിച്ച് കൈയടിക്കാനും പിന്നെ വേറെ ഏതൊക്കെയോ തരത്തിലുള്ള അറബി വാക്കുകൾ ഉപയോഗിച്ച് തക്ബീർ വിളിക്കാനും എല്ലാം ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികളുടെ തലയ്ക്കകത്തൊന്നും ഇല്ല എന്ന് ഐ യു എം എല്ലിന്റെ നേതാവ് പറയുന്നത് കേട്ടപ്പോൾ വളരെ വ്യക്തമായി സാക്ഷര കേരളം സാക്ഷര അല്ല സാക്ഷര കേരളത്തിലെ വിശ്വാസികൾ ചേർന്ന് നടത്തുന്ന ഓരോ കാര്യത്തില് ഇങ്ങനെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവര് ഏതു ലോകത്തിലാ ജീവിക്കുന്നത് ചാവാനും കൊല്ലാനും ബോംബ് ഉണ്ടാക്കാനും ബോംബ് വെക്കാനും ബോംബ് പൊട്ടിക്കാനും അതനുസരിച്ച് മരിക്കാനും പിന്നെ അതിലെ തന്നെ അന്വേഷിക്കാനും പിന്നെ കോടതിയിൽ പോവാനും എത്ര വികൃത കൂടിയാണ് ഒരു സമൂഹം മുമ്പോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് ജഡ്ജിമാരാണെങ്കിലും പ്രൊഫസർമാരാണെങ്കിലും എല്ലാം ഒരു തരത്തിലെ തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ പോകുന്നവരുടെ തലയ്ക്കകത്ത് ഒന്നും ഇല്ലെങ്കിൽ മാത്രമല്ലേ ഇന്ന് ഭാരതം ഭരിക്കുന്നതും ഭരിക്കപ്പെടുന്നതുമായിട്ടുള്ള വലിയൊരു സമൂഹം ഇപ്പം എലക്ഷൻ നടത്തിയാൽ പോലും മുന്നൂറ്റി വോട്ട് കിട്ടും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഇവാലുവേഷനും അതുപോലെ തന്നെ സർവേയും എല്ലാം റിപ്പോർട്ട് മുമ്പിലിരിക്കുമ്പോഴും ഇത്രയും പത്രമാധ്യമങ്ങൾ കേരളത്തിലേത് ഒഴിച്ച് ഇവിടെ നടക്കുന്ന നന്മകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നതും അതിന് കാരണക്കാരായിട്ടുള്ളവർ ആരാണെന്ന് പറയുകയും മിനിമം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഇതേ വ്യക്തികൾ തന്നെ ഇവിടെ ഭരിക്കുമെന്ന് പറയുന്നതും എല്ലാം നടക്കുമ്പോൾ ഇപ്പൊ ഈ ഐ യു എം എല്ലിലെ പരമ അധ്യക്ഷനായിട്ടുള്ള നേതാവ് ചത്ത ഒരു പതിനാറ് അടിയന്തരം കഴിഞ്ഞാലും ഈ നാട് ഇതേപോലെ പോകും എന്ന് മനസ്സിലാക്കാൻ അണികൾക്കും ഇവിടെ കൂട്ടത്തിലുള്ളവർക്ക് സാധിക്കില്ല ഈ ആർ എസ് എസ് മുക്ത ഭാരതം പോയിട്ട് ആർ എസ് എസ് മുക്ത കേരളം പോയിട്ട് ആർ എസ് എസ് മുക്ത പൊന്നാനി പോലും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ ഐ യു എം എല്ലിന്റെ നേതാവിന്റെ വാർഡില് വാർഡിൽ പോലും ആർ എസ് എസ് മുക്ത ഒരു വാർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന മാതിരി കത്തി എടുത്തോണ്ട് പച്ച ബെൽറ്റ് മരയത്ത് കെട്ടിക്കൊണ്ട് കള്ളിമുണ്ടും കൊടുത്തോണ്ട് ബെനിയനും ഇട്ടുകൊണ്ട് തലപ്പാവം കെട്ടിക്കൊണ്ട് കുറെ കത്തി എടുക്കാൻ പഠിക്കുകയും അതൊക്കെ കളഞ്ഞിട്ടില്ല വേണ്ടി വന്ന മൂർച്ച എത്തി തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഘടനയല്ല കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആറു മണിക്ക് രണ്ട് ലക്ഷം പേരെ ഒരു വിസിലിന്റെ കീഴിൽ കൊണ്ടുവന്ന് കേരളം മുഴുവനും ക്ലീൻ ആക്കാൻ വന്നപ്പോൾ അവാർഡ് വാങ്ങിക്കാനോ പ്രസന്റേഷൻ വാങ്ങിക്കാനോ പത്രത്തിൽ ഫോട്ടോ വരാനോ ഒന്നിനു വേണ്ടിയല്ല കേരളത്തെ വൃത്തിയാക്കാൻ കറക്റ്റ് ആറു മണിക്ക് രണ്ട് ലക്ഷം പേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ മുഴുവനും നടക്കുന്ന റൂട്ട് മാർച്ചിൽ പക്ക പാൻ്റിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അത് എം ആർ എസ് എസ് മുസ്ലിം ആർ എസ് എസ് മാതിരിയോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ് ഐയുടെയോ മാർച്ച് മാതിരി അപ്പപ്പ തട്ടിക്കൂട്ടി അഞ്ഞൂറ് രൂപ കൂലിയും കൊടുത്ത ഹോർലിക്സും ബിസ്ക്കറ്റും കൊടുത്ത് വരുത്തുന്ന പാർട്ടീസ് അല്ല കുറെ അധികം ത്യാഗം സഹിച്ച് തൊണ്ണൂറ്റഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയാക്കാൻ ഇതെന്താ പാകിസ്ഥാനാ ബംഗ്ലാദേശാ ഇറാനാ ഇറാഖാ അതല്ല ഈ മലപ്പുറം എന്ന് പറയുന്നത് എന്താ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥല അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ പാകിസ്ഥാൻ അകത്തുള്ള സ്ഥല ഇതൊക്കെ ഈ ഐ യു എം എല്ലിലെ നേതാവിന് മനസ്സിലാക്കാൻ പാകത്തിന് ബോധം ഇല്ലെങ്കിൽ ഈ പത്ത് പന്ത്രണ്ട് ഉപദേശികൾ നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ള ഒരെണ്ണത്തിന് പ്രയോജനം ഇല്ലെങ്കിൽ അങ്ങോട്ട് എടുത്തുകൂടെ കയ്യിൽ ഇഷ്ടം മാതിരി നൂറ്റി ഇരുപത് കോടി രൂപ വന്നതിലുണ്ടല്ലോ ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ ഇതിൽ ഒരാളെയെങ്കിലും അങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സാച്ചര കേരളത്തിൻ്റെ ടോപ്പിലിരിക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിലിരിക്കുന്ന ഐ യു എം എല്ലിലെ നേതാവിൻ്റെ ദിവാസ്വപ്നം വലിയ ഒരു പിടിയാന പോത്തിനെ പ്രസവിച്ചു എന്ന് പറയുന്ന മാതിരിയാണ് വളരെ രസമുണ്ട് നക്ഷത്രമില്ലാത്ത ആകാശം അല്ലെങ്കിൽ മത്സ്യങ്ങളില്ലാത്ത കടൽ വൃക്ഷങ്ങളില്ലാത്ത കാട് അതൊക്കെ ഉണ്ടാക്കാൻ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യന്റെ തറ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് അണികളുടെ മുദ്രാവാക്യവും പറച്ചിലും അവരുടെ വിദ്യാഭ്യാസവും നേതാക്കന്മാരുടെ പോക്കും പറച്ചിലൊക്കെ കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഐ യു എം എൽ എന്റെ നേതാവിന്റെ ദിവാസ്വപ്നം ഈ ജന്മത്തല്ല അയാൾ ഒരു നൂറ്റൻപത് ജന്മം കഴിഞ്ഞിറങ്ങി വന്നാലും സബലീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയേണ്ട കാര്യമില്ലാത്തത് അത് പറയുന്നില്ല